യുദ്ധസാധ്യത കണക്കിലെടുത്ത് കുവൈറ്റ് ആറ് മാസത്തേക്ക് ഭക്ഷ്യവസ്തുക്കൾ കരുതിയതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഭാഗികമോ പൂർണ്ണമോ ആയ യുദ്ധമുണ്ടായാൽ ഭക്ഷ്യക്ഷാമം നേരിടാതിരിക്കാനുള്ള മുൻകരുതലാണ് സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയത്. മറ്റവശ്യ വസ്തുക്കളും കരുതൽ ശേഖരം നടത്തിയിട്ടുണ്ട്. ജനങ്ങൾ ഭീതിയിലാവേണ്ടതില്ല. യുദ്ധമുണ്ടാവുമെന്ന അറിവിന്റെ അടിസ്ഥാനത്തിലല്ല അവശ്യ വസ്തുക്കൾ ശേഖരിച്ചതെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ ആവശ്യമായ മുൻകരുതലിന്റെ ഭാഗമായി എടുത്ത മുൻകരുതൽ മാത്രമാണിതെന്നും സഹകരണ സംഘം യൂണിയൻ ചെയർപേഴ്സൺ മിഷ് അൽ അൽ സയാർ കൂട്ടിച്ചേർത്തു. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം നേരത്തെ തന്നെ ആറ് മാസത്തേക്ക് തികയുന്ന എല്ലാവിധ മരുന്നുകളും ചികിത്സാ ഉപകരണങ്ങളും കരുതിയിട്ടുമുണ്ട്. മേഖലയിലെ സമീപകാല സംഘർഷത്തിന് മുമ്പ് തന്നെ മന്ത്രാലയത്തിൽ മരുന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അസബാഹ് പറയുകയുണ്ടായി. യുദ്ധത്തിന് ഏതെങ്കിലും തരത്തിൽ സാധ്യതയുണ്ടെങ്കിൽ എല്ലാ സ്വദേശികൾക്കും വിദേശികൾക്കും ആവശ്യമായ റേഡിയേഷൻ സംരക്ഷണ മരുന്നുകൾ വിതരണം ചെയ്യുമെന്നും റേഡിയേഷൻ സംരക്ഷണ സെക്ടറുകൾ തുടർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ യു എസ് ഒരുങ്ങിയാൽ, അതായത് പ്രത്യാക്രമണം ഉണ്ടായാൽ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ആക്രമിക്കുമെന്ന് ഇറാന്റെ ഭീഷണി. സുലൈമാനിയെ വധിച്ചതിന്റെ പ്രത്യാക്രമണമായാണ് ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇറാഖിലെ അമേരിക്കൻ സൈനികരോട് പിൻവാങ്ങാൻ കഴിഞ്ഞ ദിവസം ഇറാഖ് ആവശ്യപ്പെട്ടിരുന്നു. ഞായറാഴ്ച ചേർന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിലാണ് അമേരിക്കയ്ക്കെതിരായ പ്രമേയം ഭൂരിപക്ഷ വോട്ടോടെ ഇറാഖ് പാസാക്കിയത്. ഇറാൻ അനുകൂല എംപിമാരുടെ നേതൃത്വത്തിലാണ് ഇറാഖിന്റെ സുപ്രധാന നീക്കം. പ്രധാനമന്ത്രി അദൽ അബ്ദുൾ മഹ്ദിയാണ് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തത്. ഇറാഖ് സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി 5200-ലധികം യു എസ് സൈനികരാണ് ഇറാഖിലുള്ളത്. 2014 ഐ എസ് ഭീകരർക്കെതിരെയുള്ള പോരാട്ടത്തിൽ പിന്തുണ തേടിയാണ് ഇറാഖ് യു എസ് സൈന്യത്തെ രാജ്യത്തേക്ക് ക്ഷണിച്ചത്. യു എസിന്റെ വിശാലമായ രാജ്യാന്തര സഖ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ സേനാവിന്യാസം. എന്നാൽ ഈ ക്ഷണം റദ്ദാക്കുന്നതിനുള്ള പ്രമേയമാണ് ഞായറാഴ്ച 329 ഇറാഖ് പാർലമെന്റ് പാസാക്കിയത്. എന്നാൽ യു എസ് സൈന്യത്തെ പുറത്താക്കാൻ ഇറാഖ് പാർലമെന്റ് പ്രമേയം പാസാക്കിയതിനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. യു എസിന് ചിലവായ വലിയ തുക മടക്കിത്തരാതെ ഇറാഖിൽ നിന്ന് പോകുന്ന പ്രശ്നമില്ല എന്നും ഇറാഖ് തീരുമാനം മാറ്റിയില്ലെങ്കിൽ വളരെ വലിയ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. കൊല്ലപ്പെട്ട ഇറാൻ സൈനിക ജനറൽ ഖാസിം സുലൈമാനിയുടെ സംസ്കാര ചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 35 മരണമുണ്ടായി. ഇറാൻ ദേശീയ ടെലിവിഷനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിക്കിലും തിരക്കിലും പെട്ട 48 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഖാസിം സുലൈമാനിയുടെ ജന്മനാടായ കെർമാനിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നിരുന്നത്. 10,000 സുലൈമാനിയുടെ വിലാപയാത്രയിലും സംസ്കാര ചടങ്ങിലും പങ്കെടുക്കാനായി കെർമാനിൽ എത്തിയിരുന്നത്. ഇതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ മാത്രം 10,000,000+ പേർ സുലൈമാനിയുടെ വിലാപയാത്രയിൽ പങ്കെടുത്തെന്നാണ് ലഭ്യമാകുന്ന വിവരം. ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ വ്യോമാക്രമണത്തിൽ ഖാസിം സുലൈമാനിയും മറ്റും സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടത്. ബാഗ്ദാദ് വിമാനത്താവളത്തിൽ നിന്ന് വരുമ്പോൾ സുലൈമാനിയുടെ വാഹന വ്യൂഹത്തിന് നേരെ യു എസ് സൈന്യം മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.